എ എൻ രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്നത് കൊണ്ടാണോ എന്തോ ഏതായാലും എസ് പി യതീഷ് ചന്ദ്ര തൃശ്ശൂരിൽ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് തൃശ്ശൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എ എൻ രാധാകൃഷ്ണൻ വീമ്പിളക്കിയ അതേ എസ് പി യതീഷ് ചന്ദ്ര മാറ്റമൊന്നുമില്ല എ എൻ രാധാകൃഷ്ണൻ ഇല്ലെങ്കിൽ ബി ജെ പിയിൽ ഉച്ചിലുള്ള പോരാളികളുണ്ട് എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് എന്നിട്ട് വീരവാദം മുഴക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വീമ്പിളക്കുക വീമ്പിളക്കൊണ്ടേയിരിക്കുക പിന്നെയും വീമ്പിളക്കുക ഏറ്റവും ഒടുവിൽ അതൊക്കെ നമ്മളെല്ലാം മറന്നുപോയി എന്ന് നിങ്ങൾ കരുതും പക്ഷേ ഈ നാട് അതൊന്നും മറക്കില്ല നിങ്ങളുടെ വീരശൂര പരാക്രമങ്ങൾ അങ്ങനെ മറന്നു കളയാനുള്ളതല്ല എന്ന് കാലം തെളിയിക്കുകയും ചെയ്യും ഇന്നിപ്പോൾ മറ്റൊരു വലിയ വീമ്പ് വരുന്നത് അത് കേന്ദ്ര സംഘത്തിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന പ്രഹ്ലാദ് ജോഷി എം ബിയെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിയെ കൊണ്ട് യതീഷ്ഠരയെ വല്ലാതെ ശിക്ഷിച്ചു കളയും എന്നാണ് അദ്ദേഹം വീമ്പിളക്കുന്നത് അത് ഇപ്പോൾ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും ഗ്രൂപ്പുകളുമൊക്കെ വലുതായി ആഘോഷിക്കുന്നുമുണ്ട് അത് പൊൻരാധാകൃഷ്ണൻ എന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് സ്വാഭാവികമായി സ്പീക്കർക്ക് പരാതി നൽകാം എന്നെ അവഹേളിച്ചു എന്നു പറഞ്ഞു പക്ഷേ ഒരു കാര്യം ആലോചിക്കുക പ്രഹ്ലാദ് ജോഷി തന്നെ മാധ്യമങ്ങളോട് പറയുന്നത് ഇതുവരെ പൊൻരാധാകൃഷ്ണൻ പരാതി നൽകിയിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് പരാതി എഴുതി എഴുതിവാങ്ങുമെന്ന് കാരണം ഒരു പരാതി കൊടുക്കാനുള്ള ഘടകം എന്ന് ആ പൊൻരാധാകൃഷ്ണന് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങളെല്ലാവരും കൂടി യതീഷ് ചന്ദ്രയെ എന്തെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ കാരണം ആ യതീഷ് ചന്ദ്രയെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ നാണക്കേടാവും അതാണ് ഇപ്പോൾ ആകെയുള്ള ബി ജെ പിയുടെ തൂർപ്പ് ചീട്ട് ഈ ശബരിമല സമരത്തിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഏക ആയുധം ബി ജെ പി ഇപ്പോഴും പോരാടുന്നത് അതിനു വേണ്ടിയിട്ടാണ് യതീഷ് ചന്ദ്രക്കെതിരെ ഒരു നടപടി പൊൻരാധാകൃഷ്ണനെ കൊണ്ടൊരു പരാതി സ്വാഭാവികമായി ബി ജെ പി നേതാക്കൾ എഴുതി വാങ്ങും അത് എഴുതിവാങ്ങി അത് സ്പീക്കർക്ക് നൽകും സ്പീക്കർ ഇനി സഭ കൂടുന്ന സമയത്ത് സഭയിൽ പറയണം ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട് അത് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണം പ്രിവിലേജ് കമ്മിറ്റി ബി ജെ പി പ്രിവിലേജ് കമ്മിറ്റിയിൽ കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം ഭരണകക്ഷിയുടെ അംഗങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അവർ സ്വാഭാവികമായി അത് പരിശോധിക്കും യഥീഷ്യെ വിളിച്ചു വരുത്തും അതിൻ്റെ കാഠിന്യം അനുസരിച്ച് അവർക്ക് തോന്നുന്ന കാഠിന്യത്തിനനുസരിച്ച് ഒന്ന് ശാസിക്കുകയെച്ച് ചെയ്യും ഇതെല്ലാം ബി ജെ പി കേന്ദ്രീകൃതമായ സംഭവങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അതുപോലും വേണ്ട വിധത്തിൽ നടത്താൻ കഴിയുന്നില്ല കാരണം പൊന് രാധാകൃഷ്ണന് കാര്യം അറിയാം അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ആ വീഡിയോ കാണുന്ന സാമാന്യബോധമുള്ള എം പിമാരാണ് പ്രിവിലേജ് കമ്മിറ്റിയിലിരിക്കുന്നതെങ്കിൽ യതീഷ് ചന്ദ്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് അല്ലെങ്കിൽ ഇനി യതീഷ് ചന്ദ്ര എന്തെങ്കിലും ചെയ്യണമല്ലോ കാരണം കാലുപിടുത്തത്തോട് കാലുപിടുത്തമാണ് അപ്പോൾ യതീഷ് ചന്ദ്ര എന്തെങ്കിലും ചെയ്യണം എന്ന് ആ പ്രിവിലേജ് കമ്മിറ്റിക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ശാസിക്കുകയോ മറ്റോ ചെയ്യാം അതുകൊണ്ട് ആഗോള സംഘപരിവാർ കേന്ദ്രങ്ങളെല്ലാവരും സന്തുഷ്ടരാകുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് സന്തുഷ്ടരാകാൻ കിട്ടുന്ന ഏക അവസരം എന്തായാലും തൃശ്ശൂരിൽ യതീഷ് ചന്ദ്രയുണ്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടെ നിരാഹാരത്തിലാണ് ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്